പേരും അയക്കണല്ലേ. ഷിഹാബോ ഷിഹാബ് നോഫിയുടെ, അതായത് സോഫിയുടെ വീട്ടിൽ അവർ ഒറ്റക്കാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനും കുട്ടികളും ഞങ്ങൾ നാലാളും ഒറ്റക്കാട്. അവരൊക്കെ വേറെ ഇടും. അമ്മായിമ്മയൊക്കെ വേറെ ഇടും. അവരെ ഉമ്മ എന്ന് പറയുന്നത്. ചക്കര എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവളുടെ ശരിക്കുമുള്ള നെയിം, അവൾക്ക് എത്ര വയസ്സായി? എന്റെ പേര് ഷഹന ഷെറിൻ. ഞാൻ ഇപ്പത് പ്ലസ് വൺ എക്സാം എഴുതുന്നു, പ്ലസ് ടു എന്നും പറയും. പിന്നെ എനിക്ക് എത്ര വയസ്സ്? എനിക്ക് 17 വയസ്സ്. നിങ്ങൾക്ക് 17 വൈകിട്ടാവത്തെ. ഇതിനുള്ള ചോദ്യം, താത്താനെ ഇവിടെ നിർത്തിക്കൂടെ? എന്താ മറുപടി? ജോഫിന്റെ താത്താനെ ഇവിടെ നിർത്താൻ പറ്റില്ല. എന്താച്ചാ, കെട്ടിച്ച വീട്ടിലേക്ക് കെട്ടിച്ചോടത്ത്, കെട്ടിച്ച് പറഞ്ഞാച്ച ഭർത്താവിന്റെ വീട്ടില്. പിന്നെ നമ്മളതിന് ഒരു ബന്ധമല്ല. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരിക, ഒരാഴ്ച നിൽക്കുക, രണ്ടാഴ്ച നിൽക്കുക, എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുക. നമ്മളെ നാട്ടു നടപ്പ് അങ്ങനെയാണ്. ഇനി അടുത്തത് മക്കളെ ചോദ്യം, ചക്കരയുടെ കല്യാണം എത്ര വയസ്സിൽ നടത്താനാണ് ആഗ്രഹിക്കുന്നത്? ചക്കരക്ക് ജോലി എന്താ കിട്ടുന്നത് വരെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കുമോ? സുമയ്യ 70 ചോദിച്ച ചോദ്യമാണ്. ചക്കരനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെയൊക്കെ പണമില്ല. ജോലി അതായത് പഠിച്ച് ജോലിയാക്കാൻ വിടുമോ? ജോലിയായാൽ വിടുമോ? ജോലി ആയാലും ജോലിക്കൊക്കെ വിടുമോ? നമ്മള് പൈസ ചെലവാക്കിട്ടല്ലേ പഠിപ്പിക്കാൻ വിടുന്നത്. അപ്പോ ജോലിക്ക് വിടും. അതിന് നമുക്ക് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. എത്ര വയസ്സിലാണ് കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞാലേ നിക്കാഹ് ചെയ്തേരുള്ളൂ. ആ 18 വയസ്സ് കഴിഞ്ഞ കഴിച്ചു കൊടുക്കും. നൗഫലിന് എത്ര വയസ്സാണ്? ഉമ്മാക്ക് വയസ്സ്, ചക്കരക്ക് വയസ്സ്, എന്റെ സനമ്മളുടെയൊക്കെ വയസ്സ് അങ്ങനെ ചോദിച്ച്. നൗഫലിന് 24 വയസ്സ്, സൗഫിക്ക് 25 വയസ്സ്, ഷഹനാസറിക്ക് 17 വയസ്സ്, സനാക്ക് 6 വയസ്സ്, നമ്മുടെ കുഞ്ഞിക്കുഴുവിന് 4 വയസ്സ്. ഉമ്മാന്റെ പേരെന്താ ചോദിച്ചിട്ടുണ്ട്? എന്റെ പേര് സീറ ചോദിച്ച ചോദ്യമാണ്. ഉമ്മാന്റെ പേരെന്താ? എന്റെ പേര് ഹാജറ എന്നാണ്. പിന്നെ യൂട്യൂബ് എല്ലാരും ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് വരുമാനം കിട്ടുന്നത് ഉപ്പാക്ക് അറിയുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. യൂട്യൂബ് ഉള്ളതേ വാപ്പാക്ക് അറിയില്ല മക്കളെ. വരുമാനം കിട്ടുന്നത് അറിയില്ല എന്ന തോന്നുന്നു, ഇനി എനിക്കറിയില്ല. അതിൽ തന്നെ ചോദ്യം ഉണ്ട്, പെങ്ങളുടെ ഭർത്താവ് വരാറില്ലേ അവിടെ, അവൾ എപ്പോഴാണ് ഇനി തിരിച്ചു പോകുന്നത്? പെങ്ങളുടെ ഭർത്താവ് വരും, കൊണ്ടാകാൻ വരും. പരിപാടിയില്ല, ഇവിടെ നിൽക്കണ പരിപാടിയില്ല. അവൻ വന്ന് ഒരു ദിവസം നിന്ന് പിറ്റേന്ന് ദിവസം രണ്ട് മണിക്ക് ഇവിടുന്ന് അവർ പോവും. ട്രെയിൻ ആ സമയത്ത് അവർക്ക് കിട്ടുക. ബുഷറ റഹ്മാൻ ചോദിച്ച ചോദ്യട്ടുണ്ട്, കുറെ ചക്കര ഉണ്ടോ? ചക്കറിനെ ചേർത്തൊക്കെ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാണ്. ചക്കര പിന്നെ കുഞ്ഞിപ്പുഴു എപ്പോൾ മലയാളം പഠിക്കും? ഉപ്പ എന്താ വരാത്തതിന്? കുഞ്ഞിപ്പുഴു മലയാളം ഒന്നും പഠിക്കില്ല, അവർക്ക് മലയാളം അറിയൂല. നമ്മള് പറയണത് മാത്രമേ അറിയുള്ളൂ. കുട്ടികളുടെ ഒപ്പം വരുന്നുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാണ്? എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോയും ഉമ്മാനെയും. നിങ്ങളുടെ വീട് എവിടെയാണ്? ഹസ്ന. ഞങ്ങളുടെ വീട് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരിന്റെ ഇടയിലുള്ളത് ഇടയിലാണ്, തൃക്കടീരി പറഞ്ഞ സ്ഥലത്താണ്. എനിക്കുള്ള ചോദ്യം അബ്ദുൾ അലി ചോദിച്ചിട്ടുണ്ട്, സോഫിയുടെ ഹസ്ബൻഡിന്റെ ജോലി എന്താണ് എന്ന്. അവരൊരു ഓട്ടോമൊബൈൽസ് കടയിലാണ്, വണ്ടിയുടെ പാർട്സ് എല്ലാം ഉള്ള കടയാണ്. വീട്ടിലെ പെൺകുട്ടികളിൽ നിന്നും ആലോചന വന്നാൽ നിങ്ങൾ കിട്ടും? കിട്ടുക പറഞ്ഞൊക്കെ മനസ്സമാറുന്നല്ലേ. പണക്കാര് പാവങ്ങളെന്നില്ല, പണക്കാരെ അള്ളവടച്ചതാണ്, പാവങ്ങളെ അള്ളവടച്ചതാണ്.
അങ്ങനൊരു വേർതിരിവൊന്നും നമ്മള് കാട്ടൂല. പണക്കാര് വെച്ചിട്ട് അള്ള പഠിച്ചിട്ടില്ലടി, പാവങ്ങള് വെച്ചിട്ടും അള്ള പഠിച്ചിട്ടില്ല. എല്ലാ മനുഷ്യന്മാരും അവർക്ക് പിന്നെ സാമ്പത്തിക ശേഷിയായിട്ട് അങ്ങനെ അവർക്ക് കഴിവുണ്ടാവുന്നു. അല്ല അപ്പോ അവന്റെ യോഗം എവിടെ എന്ന് വെച്ചാ അവിടൊക്കെ എത്തും. അതെ, ഷമീറ സമറുദ്ദീൻ, ടാപ്പും വെള്ളവും വീട്ടിലുണ്ടാവുമ്പോ എന്തിനാ കുളത്തിൽ പോയി ഡ്രസ് കഴുകുന്നെ, അവിടെ തന്നെ പശുവിനെയും കുളിപ്പിക്കുന്നേ കണ്ടു, അതാണ് കേട്ടോ ചോദിച്ചത്, ഒന്നും തോന്നില്ല ഉമ്മ. അത് നമുക്ക് ചെറുപ്പം മുതലേ നമ്മള് തോട്ടില് പോയിട്ട് കുളിച്ച് ശീലിച്ച ആൾക്കാരാണ്. ആ ശീലം നമ്മള് മരിക്കുന്നത് വരെ ഉണ്ടാവും. എന്റെ രണ്ട് കാലിന് മുടക്കം വരുന്നത് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ കുടിയിലേ കുളിച്ചോളാം കേട്ടോ. നിങ്ങൾക്ക് ശീലിച്ചിട്ടില്ല, അതല്ല ഞങ്ങൾ കുടിയിൽ നിന്ന് കുളിച്ചത്. തീർച്ചയായിട്ടും വന്ന എല്ലാവർക്കും കാണിച്ചു തരുന്നതാണ്. അതൊരു മുതലാണ്, സോഫിയുടെ മാപ്പിള ഒരു മുതലാണ്. എല്ലാരും ചോദിക്കുന്ന ചോദ്യാണ്. ഞാൻ ആരിഫ് രണ്ടു മൂന്നാല് ദിവസം കമന്റിൽ വായിച്ചിട്ടാണ് സോഫി പ്രഗ്നന്റ് ആണോ ചോദിക്കുന്നുണ്ട്. എനിക്ക് രണ്ടു കുട്ടികളൊന്നേ ഉള്ളൂ, ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. രണ്ടും ഡെലിവറി കഴിഞ്ഞ നിർത്തിയാണ് ഞാൻ, ഇനി പ്രഗ്നന്റ് ഒന്നും അല്ല. ചോദിച്ചിട്ടുണ്ട് ചക്കര എന്ന് പേരിട്ടത് ആരാണ്. ചക്കര എന്ന് പേരിട്ടത് ഇവളെ ഉപ്പാന്റെ ഉപ്പേന്ന്. അവിടെ ഒക്കെ വലിയ കുട്ടികളായിരുന്നു, ഇവള് മാത്രം അവസാന ചെറിയ കുട്ടി. ഇവിടെ ഞാൻ തന്നെ, ഇവിടെയും ചെറിയ, ഞങ്ങളേലും വെച്ചിട്ടൊക്കെ ചെറുതുകളാണ്. അതിലും അങ്ങനെ എന്റെ ഇവളെ ഉപ്പാന്റെ ഉപ്പ പേരിട്ടതാണ്, അങ്ങാടിപ്പ പേരിട്ടത് ചക്കര. ആ ഫോണ് തുടച്ചു മാമ തച്ചു. ഉമ്മാനോടാണ് എനിക്ക് പറയാനുള്ളത്, നൗഫലിന്റെ റോം ടൂർ കണ്ടപ്പോൾ അവന്റെ വിവാഹം കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക. എന്താണ് മാറെ അഭിപ്രായം? കേൾക്കണമെന്നൊക്കെ പൂതിന്ന് മക്കളെ. ഇനിയിപ്പോ ഓനെ കൂട്ടിയ സമ്മതം വേണ്ടേ? നമ്മള് പറഞ്ഞ കല്യാണം കഴിക്കില്ല. അവനക്ക് ഇനി കുറച്ച് ഭാരാപഥം ഉണ്ട്, ഒരു പെങ്ങളെ കെട്ടിക്കാണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അവന്റെ കല്യാണം. പെട്ടെന്നുണ്ടാവട്ടെ. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിക്കുന്ന നോഫിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചിട്ടുണ്ട് നിസ്സാറിയിച്ചു. എന്റെ വീട്ടില് പെൺമക്കളൊന്നുമില്ല, മൂന്ന് ആണുങ്ങളാണ്. മൂന്നാളുടെയും കല്യാണം കഴിഞ്ഞു. അതായത് ഞാനും കുട്ടികളും മാത്രം വേറെയാണ്, അവര് വേറെ ഇല്ല. അവിടെ എല്ലാരും വേറെ വേറെയാണ്. അടുത്തത് ജാസ്മിൻ. ജാസ്മിൻ, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട്. ഉമ്മാന്റെ നെയിം എന്താ? ചക്കര വീടിന്റെ നെയിം എന്താ? സോഫി നിങ്ങളുടെ നാട്ടിൽ വീട് വെച്ചൂടെ? സോഫിക്ക് അവിടെ സ്വന്തമായിട്ട് വീടായോ? സോഫിയെ കല്യാണം കഴിച്ച ഫാമിലി റിച്ച് ഫാമിലി ആണോ? തുടങ്ങി ഫസ്റ്റ്. എന്റെ പേര് ഹാജറ. എന്റെ പേര് ഷഹന ഷെറീൻ. സോഫിയത്ത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചൂടെ? സോഫിക്ക് നിങ്ങളുടെ നാട്ടിൽ വീട് വെച്ചൂടെ? സോഫി സോഫിയെ കല്യാണം കഴിച്ച വീട് റിച്ച് ആണോ? സർക്കാരാണോ? വലിയ റിച്ച് അല്ല എല്ലാരും. സോഫി ടീച്ചറാണോ ഇപ്പൊ? ചക്കര ഡ്രീം പറയോ. സോ പിന്നെ എന്താ, മലയാളം ഷോർട്ട് വീഡിയോസ്. മലയാളം ഷോർട്ട് വീഡിയോസിന് സോഫി ടീച്ചറാണോ ഇപ്പോ? ഞാൻ ടീച്ചറല്ല, ഞാനിപ്പോ ഹൗസ് വൈഫ് ആയിട്ട് വീട്ടിൽ സെറ്റിൽ ആയിട്ടിരിക്കുകയാണ്. ചക്കരന്റെ ഡ്രീം പറയോ. സമാധാനത്തോടെ ജീവിതം, അതാണ് ഇപ്പൊ ഡ്രീം. സമാധാനം. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് ദിൽഷാദ് ചോദിച്ചിട്ടുണ്ട്, സോഫിത്തക്ക് ആദ്യമായി തമിഴ്നാട്ടിൽ പോയുള്ള അനുഭവം വരും. ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോയതല്ല, അതിന്റെ പിന്നെ ചെറുപ്പം മുതലേ തമിഴ്നാടിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് ഞാന്. അവിടെ എനിക്ക് തമിഴ്നാട്ടിനെ കുറിച്ച് അനുഭവമൊന്നും ഇല്ല. അമ്മായികളൊക്കെ നമുക്കൊരു ചോദ്യം, മുഹമ്മദ് കെ മക്കളിൽ ആരോടാണ് കൂടുതൽ? മക്കളെ ആരും പറയണ്ട. ഇന്നോടില്ലേ ഇച്ച് മൂന്ന് മക്കളുണ്ട് തേങ്ങാ കണ്ണു പോലെ. ആ മൂന്ന് കണ്ണുകളും നമുക്ക് സിസ്റ്റോ സന്തോഷം സമാധാനം.
എന്തുകൊണ്ടാണ് ചക്കരനെ ചക്കര എന്ന് വിളിക്കുന്നത്? റിയാസ് റിയാസ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ചക്കരനെ ചക്കര? ഞങ്ങളെ ചെറിയ കുട്ടിയാവുകൊണ്ടാണ് ചക്കര എന്ന് വിളിച്ചത്. അതിപ്പോ ലോകം മുത്തൂടും ചക്കര ആയി. ശരിക്കും അടുത്തുള്ളവരും കൂടി ഇവളെ പേര് ശരിക്കും അറിയില്ല. എന്നോട് ചോദിക്കൂ എന്താ ചക്കരയുടെ പേര് ചോദിച്ചു. ഷഹനാസ് ഇത്ര നല്ല പേരുണ്ടായിട്ട് ആ കുട്ടിനെ ചക്കര എന്ന് വിളിച്ചു ചോദിക്കൂ. മിനാസു ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. നിയ സിയ ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പുഴു ഒരു ഹായ് പറയാമോ? ഹായ് പറയിച്ചു കുട്ട. അങ്കിള് അങ്കിള് നോക്കിട്ട് ഹായ് പറയല്ല. അങ്കിള് ഹായ് ഹായ്. ഫാത്തിമ, നൗഫൽക്കാക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നതിൽ ഉമ്മയുടെ അഭിപ്രായം എന്തായിരിക്കും? അവനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിനെ കല്യാണം കഴിച്ചോട്ട് എനിക്ക് ഒരു അഭിപ്രായമില്ല. ആ ചോദ്യം ചക്കരക്ക് വന്നില്ലല്ലോ എന്ന് ചക്കര പറയുന്നു. നമ്മളെ മക്കളുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. നമ്മള് അവനില്ല ഇങ്ങനെയല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടു മക്കൾക്കും നിക്ക് നെയിം ഇല്ലേ ചോദിച്ചിട്ടുണ്ട്. നിക്ക് നെയിം സനാക്ക് എന്തോ. സനാന്റെ പേര് പറഞ്ഞുകൊടുക്കി. ഓള് വിളിക്കുന്ന പേരെന്താണ്? നമ്മളെന്താളോ വിളിക്കുക? ഞാൻ സനാനെ. സനാക്ക് ഒരു വിരലുമ്പോ ആറ് വിരലുണ്ടായിരുന്നു ഇവിടെ അങ്ങ് തൂങ്ങിയിട്ട്. അപ്പൊ അത് അവിടുന്ന് കിട്ടി ഞാൻ പ്രസവിച്ച വൈക്ക് തമണിയേനെ വിളിച്ചു. മിയാസിനെ മിച്ചുകുട്ടാന്ന് വിളിച്ചു. ആ വിളി ഇപ്പോഴും ഉണ്ട്. ഇതുവരെ ഞാൻ പേരൊന്നും വിളിച്ചിട്ടില്ല. ചോദ്യം ചോദിക്കട്ടെ. അക്കിഫ് മോൻ ജീനു, ചക്കരക്ക് ഭാവി ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? നല്ല ചോദ്യം കിട്ടണം. ഭാവി ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പം എന്തോ, നല്ല ആളായിരിക്കണം, നല്ല സ്വഭാവായിരിക്കണം. ഇമ്മാന്റെ മാതിരി കണ്ടു കിട്ടുന്ന ആളായി അതൊരിക്കലും ആയിരുന്നു. അപ്പോ അയ്യോ അത് വേണ്ട അങ്ങനത്തെ സ്വഭാവമില്ല, ഒരു ദുശീലവും ഇല്ലാത്ത ഒരാളായിരിക്കണം. ലഹരിയാണ് ഉദ്ദേശിച്ചത്. അൽഹംദുലില്ല, എന്റെ മക്കൾ നന്നായിരിക്കണം എനിക്ക് കാണണം. എന്റെ യോഗന്റെ മക്കൾക്ക് വരരുത്. ജഫീക്ക് കെ പി, ചക്കരന്റെയും എന്താ നൗഫലിന്റെയും കല്യാണം ഉടൻ ഉണ്ടാകുമോ? നൗഫലിന് എല്ലാരും കൊടുക്കണം, നിങ്ങളെന്താണ് നൗഫലിന്റെ? നൗഫലിന്റെ ചക്കരയുടെ കല്യാണം ഒപ്പം ഒപ്പം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. അതായത് ഒരു ദിവസം അങ്ങനെ ആയി വന്നാൽ ഒരു ദിവസം കഴിക്കും. അങ്ങനെ ആയി വരില്ല, അത് വേറെ കാര്യം. അതങ്ങനെ ആയി വരില്ല. പിന്നെ എന്താ? എന്താ പിന്നെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നൗഫലിന്റെ ചക്കരയും കല്യാണം ഒപ്പം കഴിക്കും. പിന്നെ ഷിഹാബോക്ക് ഷിഹാബ്, സോഫിയുടെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ടില്ലേ തമിഴ്നാട്ടിലേക്ക്? ഞങ്ങള് പോയിട്ട് ഇപ്പോ മൂന്ന് കൊല്ലായി. കൊറോണ കാലം വന്ന ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങള് അവിടേക്ക് പോയാ എനിക്ക് സൂക്കട് വരും. രണ്ടു ദിവസം ഞാനും കടക്കപ്പായ നീറ്റില്ല. അപ്പൊ അത് കേൾക്കാൻ ചോദിച്ചു എന്താ തീർന്നു. അപ്പൊ അവിടെ എനിക്ക് ഭക്ഷണം പറ്റില്ല, വെള്ളം പറ്റില്ല, ഒന്നും പറ്റില്ല. ചോദിച്ചതാണ് ചക്കര ഏത് സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്? ഞാൻ ഹ്യൂമാനിറ്റീസ്, ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തിരിക്കുന്നത്. നിഫ മർജാന ചോദിച്ചിട്ടുണ്ട്, സോഫിയുടെ ഭർത്താവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടത്? ഒരു വർഷം പറഞ്ഞതാണ്. അവിടെ പോയാൽ ഹോം ടൂർ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടില്ല, എനിക്ക് അതിന്റെ സമയം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഹോം ടൂർ ചെയ്യാറില്ല. പിന്നെ മെഹ്റ ആദിഷ്, ചക്കരക്ക് നല്ല ആലോചന വന്ന കെട്ടിക്കും. നല്ലൊരു ആലോചന. ായി ചോദിച്ചിട്ടുണ്ട്, 100K അടുക്കുമ്പോ നൗഫലും കുടുംബത്തിനും ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ? ജമാൽ തൃശൂർ ബഹുദൂർ ചോദിച്ചിട്ടുണ്ട്, 100K അടുത്താലുള്ള മാറ്റം പറയൂ. 1 ലക്ഷം ആവുമ്പോൾ ഇല്ലേ, അതിനെ കുറിച്ചിട്ട് എന്തോ പറഞ്ഞു. അതൊന്നും കേട്ടാൽ പറയൂ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ മാറ്റം ഞങ്ങള് സ്വപ്നത്തിൽ കൂടി വിചാരിച്ചാണ്. എന്റെ മകൻ നേര് യൂട്യൂബിൽ ഞാൻ ചേരുന്ന് എന്റെ മാ
ൂഫല് ചക്കറിനെ ഒന്ന് കണ്ണു തുറച്ചു നോക്കിയ ചക്കരക്കാരെ അതാണ് ചക്കരടെ. അല്ല അതല്ല, എനിക്ക് ഓന്റെ ഒക്കെ അതായത് ഓൻ സ്വഭാവത്തിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ആണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാതും ഇഷ്ടമാണ്, ഒന്നും ഇഷ്ടമല്ല, എല്ലാതും ഇഷ്ടമാണ്, ഇഷ്ടം കുറവൊന്നുമില്ല. അഫ്സൽ അഫ്സൽ ചോദിച്ചിട്ടുണ്ട്, എല്ലാവരുടെ ഏജ് ഒന്ന് പറയാം. ഏജ് ഫസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ എത്രയും സങ്കടം ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്? നമ്മള് ചിരിച്ചുകൊണ്ടേ സങ്കടങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെയും കൂടി മിഞ്ഞാന്നും കൂടി ഞങ്ങള് എങ്ങനെ തല ഒരു മരിച്ച കുടി പോലെ നിന്നാലും ചെറുക്കന്നെ ചെറുക്കന്നെ അങ്ങനെ ചെറുക്കന്നെ. ഞാൻ സോഫിനോടാട്ടോ, സനൂസ് റോക്സ്, ഞാൻ സോഫിയുടെ കൂടെ പഠിച്ചതാണ്. അവളെ കുറെ അന്വേഷിച്ചു, കണ്ടതിൽ വളരെ സന്തോഷം. പ്ലീസ് ഇത് ഒന്ന് അവളോട് പറയുമോ? പറഞ്ഞപ്പോ പറഞ്ഞു സനൂസ് റോക്സ് ആണ് കേട്ടോ, സനൂസ് റോക്സ്. ഷിബില ഷിബി, അത് നൗഫലിനോട് തോന്നുന്നുണ്ട്. ചക്കരയാണോ സോഫിയാണോ കൂടുതൽ ഇഷ്ടം? അത് നൗഫലിനോട് തോന്നുന്നുണ്ട്. കല്യാണം എപ്പോ ഉണ്ടാകും? ഉമ്മാക്ക് മരുമോളെ കുറിച്ച് വല്ല സങ്കല്പങ്ങളും ഉണ്ടോ? നിങ്ങൾക്ക് മരുമോളെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പം ഉണ്ടോ? പറയാപ്പോ സങ്കല്പം എന്താണ്? സങ്കല്പം നല്ല കുട്ടിയായിരിക്കണം, അച്ചടക്കം വേണം, വീട്ടില് നല്ല ഒത്തൊരുമോടെ കുട്ടിയായിരിക്കണം. അതാണ് എനിക്ക് സങ്കല്പം. എനിക്ക് പണ്ട മുതലും കിഴിവുള്ളോടത്തൊന്നും കഴിവില്ലാത്തോടത്തൊന്നും ഒന്നും ഞമ്മക്ക് വേണമെന്നൊന്നുമില്ല. പഠിച്ചവനെ പേടി വേണം, അങ്ങനെയൊക്കെ നല്ലൊരു അച്ചടക്കമുള്ളത് ഞമ്മക്ക് ഞമ്മക്ക് ചോദിച്ചത് അത്ര ഉള്ളൂ എന്നാ ഞമ്മള് പറയുന്നത്. മുഹമ്മദ് റാഷിദ് കെ പി, സത്യത്തിൽ ഉമ്മ സീരിയൽ കാണാറുണ്ടോ? സീരിയലൊന്നും കാണലില്ല, അങ്ങനെയൊന്നും ഞാൻ സീരിയല് കാണില്ല. എപ്പോഴെങ്കിലും കുട്ടികളിൽ ഇരുന്ന് കാണുമ്പോ കാണില്ല നമുക്കങ്ങനെ. ഞാൻ സിനിമയൊന്നും കാണില്ല, സീരിയല് അത് എപ്പോഴേലും ഒന്ന് കാണും. നമുക്ക് മോദ്യകളും നമുക്ക് ബിസിയാണ്. ചക്കർക്ക് ഒരു ചോദ്യം, ഫസല ഫസല ചോദിച്ചിട്ടുണ്ട്, നൗഫൽ അഭിനയിക്കുന്നതിന്റെ അഹങ്കാരം ചക്കര ഫ്രണ്ട്സിനോട് കാട്ടുന്നുണ്ടോ എന്ന്? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ഞാന് ഈ സാധാ പോലെ നടക്കുന്ന ആളാണ്. എനിക്ക് എന്താ അങ്ങനെ ആങ്ങളെ വലുതാണ്, വാപ്പ വലുതാണ്, ഉമ്മ വലുതാണ് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഞാന് എന്താ അതേപോലെ തന്നെ ഞാൻ ബി ടി എം സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് പേര് എന്റെ കാക്കണോ എന്റെ കാക്കണോ അതോ ഒരു ഇത് പറയോ അങ്ങനെ പറയോ. നമ്മളെ അഹങ്കാരത്തിൽ നടക്കാറില്ല, അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നുമില്ല, സാധാ പോലെ. സന മെഹ്റ ആദ്യം ചോദിച്ചിട്ടുണ്ട്, മിയാസ് മോൻ സന കുട്ടിക്ക് ഒരു ഹായ് ഹായ് കൊടുക്കുമോ? പിന്നെ എന്താ എന്താ സോഫിയുടെ ഭർത്താവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവിടെ പോയാൽ ഹോം ടൂർ ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹോം ടൂർ ചെയ്യുമ്പോൾ അവിടെ പോയാൽ. പിന്നെ ഒരു ചോദ്യമാണ്, അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്റെ അടുത്ത്. സഫ്ന ഷെറിൻ ചോദിച്ചിട്ടുണ്ട്, സോഫി വീഡിയോയിൽ വരുന്നത് അടിയനെ ഇഷ്ടമാണോ ചോദിച്ചിട്ടുണ്ട്. സോഫി വീഡിയോയിൽ വരുന്നത് അടിയന് ഇഷ്ടമാണോ ചോദിച്ചിട്ടുണ്ട്. അടിയന് ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്താ കുട്ടികളുടെ ഡ്രസ് ഇടാതെ എടുക്കാൻ പാടില്ല, അങ്ങനെ കൊറേ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. നമ്മളെല്ലാരും കൂടി ഒരു ലോങ് ട്രിപ്പ് പോവാണെങ്കി എവിടെ പോകുന്നു? ഇവിടെ പോകും. ലോങ് ട്രിപ്പ് അതായത് വളരെ ദൂരത്തേക്ക് പോകാനാണെങ്കിൽ എനിക്കൊന്നും ഇഷ്ടല്ല. നിങ്ങൾക്കിഷ്ടല്ല? എനിക്കും ഇഷ്ടല്ല. എനിക്ക് അങ്ങനെ ടൂറ് പോണത് ഒരാളെ വീട്ടിലേക്ക് പോണത് എനിക്കിഷ്ടല്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നമുക്കതിന് അനുഭവമല്ല. ചോറായിട്ട് എന്തെങ്കിലും ചെയ്തതാണ് നമുക്ക് വലുതായാലും നമുക്ക് ചെയ്യാം. നമുക്ക് ചോറായിട്ടേ ഇല്ല ഒറ്റ ഇതും.
അത് മരിച്ചോളം അങ്ങനെ പോട്ടെ. പിന്നെ അടുത്തത് ഷെയ്മ സ്വത്തു, കല്യാണം കഴിക്കുമ്പോ സ്ത്രീധനം വാങ്ങുമോ? എങ്ങനെയുള്ള പെൺകുട്ടി ആണ് ഇഷ്ടം? എന്തായാലും വായിക്കണം. ഞാൻ ചോദ്യം ചോദിച്ചവർക്ക് നന്ദി. കല്യാണം കഴിക്കുമ്പോ സ്ത്രീധനം വാങ്ങുമെന്നാണ് ചോദിച്ചത്. വാങ്ങുമോ ഇല്ലേ? സ്ത്രീധനം വാങ്ങൂല. സ്ത്രീധനം വാങ്ങില്ല. സ്ത്രീധനം നമ്മള് ഇവിടെ ബഹിഷ്കരിച്ചതാണ്. സുബ്ഹാനെ നാളെ അവിടെ അല്ലാതൊക്കെ ആൾക്കാർ കാണില്ല. വേണ്ട ഇത്രയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടും ഒരു വട്ടമെങ്കിലും ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇഷ്ടമായി തോന്നിക്കുന്നു മക്കളെ. എന്താണ് പറയുന്നത്? അപ്പോഴും ഞാൻ എന്റെ മൂന്ന് മക്കളെ സോഫിക്ക് തോന്നിയിട്ടുണ്ടോ ചോദിക്കാൻ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒരുപാട് അനുഭവിച്ചു തോന്നിയിട്ടേ ഇല്ല. ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഞാൻ എത്രേ അനുഭവിച്ചിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ചാകാനുള്ള ഒരു ഇത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ കറാമാണ്. അല്ല തന്ന ജീവം അല്ല വേറെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്നോ ചത്ത് കണ്ടു. സത്യം കയ്യ പോയി. എന്തിനാ കുട്ടികളെ ഒതുങ്ങിക്കിങ്ങള്? ഈ പാട് കൊഞ്ചി. സോഫിത്തക്ക് ഇത്രയും ദൂരെ നിന്നും കല്യാണം വന്നപ്പോഴുള്ള അനുഭവം, കല്യാണക്ക് അത്ര ദൂരത്തു നിന്ന് വന്ന കല്യാണം, അതെന്റെ അനുഭവം എന്താന്ന്. പിന്നെ ചക്രയെ ആരെങ്കിലും പ്രണയിച്ചാൽ കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഇക്കയുടെ വിവാഹത്തെ കുറിച്ചുള്ള സംഖ്യ ഇക്കയുടെ അളിയൻ എന്താണ് ജോലി? എല്ലാവരുടെയും വിദ്യാഭ്യാസം. ഞാൻ പല പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലസ് ടു എന്ന് പറയും. ഇത് പിന്നെ പ്ലസ് ടു. പിന്നെ ടീച്ചർ ലെവല്, കമ്പ്യൂട്ടർ ടീച്ചർ എന്ന് പറയാം. ഉമ്മാക്ക് പിന്നെ എത്ര ക്ലാസ്സാ? ഉമ്മ നാലാം ക്ലാസ്. മക്കളെ വിദ്യാഭ്യാസം നമുക്കുള്ളൂ. ഉമ്മ നാലാം ക്ലാസ് പഠിക്കാം. പ്ലസ് ടു ശരിക്കും സോഫിയുടെ ദൂരത്ത് നിന്ന് വന്ന കല്യാണ അനുഭവം പറയാം. എനിക്ക് അവിടെ നിന്ന് അത്ര യോഗ അത് അനുഭവം ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ല അത് എന്താ ഇതിന്റെ എന്താ വെച്ചാ എന്താണ് അനുഭവം? അനുഭവം പറഞ്ഞ തമിഴ്നാട് പറഞ്ഞ അറിയാത്ത രാജ്യമൊന്നുമില്ല. രാജ്യം തന്നെ. അവള് ചെറുപ്പം മുതലേ സ്ഥലത്തേക്ക് പോയിരുന്നതാണ്. അവളെ വല്യമ്മാന്റെ കൂടെ അവളവിടെ മൂന്ന് നാത്തൂമാരി അല്ല അവളെ പടെ മൂന്ന് പെങ്ങന്മാരി അവിടെ കല്യാണം കഴിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്ഥലത്തേക്ക് പോയിരുന്നു. അതുകൊണ്ട് അവൾക്ക് പേടിയില്ല. തമിഴ്നാട് പറഞ്ഞ അവൾക്ക് പേടിയില്ല. ഇല്ല. ചക്രയെ ആരെങ്കിലും പ്രണയിച്ചാൽ കല്യാണം കഴിച്ചു കൊടുക്കുമോ? ചോദ്യമാണ്. നല്ല ആളാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കും. അത് ദൂരത്തേക്കാണെങ്കിൽ ചെയ്യൂല.